श्री सुमेश परी, सुमेश परी। हाँ सुमेश परी हूँ, सुमेश वॉइस कि कटन। श्री आन ले आन पर आन आन गबी। हेलो, हेलो हाँ ऑडिबल आनो। ऑडिबल आन हेलो, आन हाँ सुमेश मीटिंग आ कंटिन्यू करो। सुमेश हेलो पर सुमेश आन ആണോ? आ सुमेश ഓക്കേ, പറയൂ। സംസാരിക്കാൻ അവസരം നൽകിയതിൽ എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ടി ജി മോഹൻ സാറിനോടും സംസാരിക്കാനായിട്ട് അവസരം നൽകിയതിലും നന്ദി അറിയിക്കുന്നു. അനിൽ കൊടിത്തോട്ടം പാസ്റ്ററിനോട് എനിക്കൊരു വിമർശനം ഉന്നയിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ടി ജി മോഹൻദാസ് സാറിനോടുള്ള ചോദ്യം ഇതാണ്. ഞാൻ വളരെ കുറച്ച് നാളായിട്ടുള്ളൂ ഈ ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്തിട്ട്. ക്ലബ് ഹൗസിൽ വന്നേ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് മതേതരത്വം എന്ന് പറയുന്ന വാക്കാണ്. ശരിക്കും ഈ മതേതരത്വം എന്ന് പറയുന്ന ഈ വാക്ക് നമ്മുടെ ഭരണഘടനയിലുള്ളതല്ല ഏറ്റവും വലിയ ബുദ്ധിമുട്ട്? ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ സൊസൈറ്റിയിൽ പെരുമാറുന്നത് മതേതരത്വം എന്നുള്ള വാക്ക് നമ്മുടെ ഭരണഘടനയിലുള്ളത് കൊണ്ടല്ലല്ലോ. നമ്മൾ ഒരു മനുഷ്യൻ, ഇപ്പോൾ ഏതൊരാളും നമ്മളുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആളുടെ മതവും ജാതിയൊന്നും നോക്കിയിട്ടല്ലല്ലോ നമ്മൾ പെരുമാറുന്നത്. മാനുഷിക മൂല്യം ഉയർത്തിക്കൊണ്ടല്ല നമ്മൾ പെരുമാറുന്നത്. സുമേഷ് ഓക്കെ തടസ്സപ്പെടുത്തുന്നതിൽ ക്ഷമിക്കണം. ഓക്കെ വേഗം ചോദ്യം ചോദിച്ചോളൂ. കാരണം മോഡറേറ്റേഴ്സ് എല്ലാം ഓസ്ട്രേലിയയിലാണ്, അവർക്ക് അവിടെ ഉറങ്ങുന്നുണ്ട്, അവിടെ രാത്രിയാണ് എനിക്കറിയാം സാർ, ഇപ്പോ. ഞാൻ യു എസ് എയിലാണ് ഓൾറെഡി. സോ ആ അവരെക്കാൾ ശരി. ബുദ്ധിമുട്ടിലാണ് ഞാൻ. ഓക്കെ ഞാൻ പറയുന്നു. അപ്പം ഈ മതേതരത്വം എന്ന് പറയുന്ന വാക്ക് നമ്മളുടെ ഭരണഘടനയിൽ എടുത്തു കളയുകയും മതനിന്ദാ നിയമം, അത് ഏറ്റവും ഭയങ്കര ഡേഞ്ചറസ് ആണ്. നമ്മുടെ സോഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ മതനിന്ദാ നിയമം. ഇത് രണ്ടും നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മതം മൂലമുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറച്ച് കുറച്ചൊരു സ്വസ്ഥത ഉണ്ടാവില്ല സാറേ. ഇതാണ് എൻ്റെ സംശയവും ചോദ്യവും. നന്ദി. എന്ന് ഞാൻ കരുതുന്നില്ല. സെക്യുലറിസം എന്നുള്ള വാക്ക് ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി എഴുതി ചേർത്തതാണ്. അതിൽ വലിയ ചർച്ചയൊന്നും നടന്നിട്ടില്ല. സെക്യുലറിസം മാത്രമല്ല, സോഷ്യലിസവും അതിൽ എഴുതി ചേർത്തിട്ടുണ്ട്. സർക്കാരുകൾ എന്താ, സോഷ്യലിസ്റ്റ് സർക്കാരുകളാണോ? ഭരണഘടനയിൽ സോഷ്യലിസം ഉണ്ട്, അതുകൊണ്ട് സർക്കാർ സോഷ്യലിസത്തിനാണ് പ്രാവർത്തികമാക്കുന്നു പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ഇക്കോണമിയിലാണ് ഇപ്പൊ നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്, സോഷ്യലിസമേ അല്ല. പക്ഷെ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല. സെക്യുലറിസത്തിന് പറ്റിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മതങ്ങളുമായിട്ട് കെട്ടുപിണഞ്ഞ ഒരു വാക്കാണ്. ആ വാക്കിനും ഭരണഘടനയിൽ ഒരു നിർവചനമൊന്നുമില്ല. സുപ്രീം കോടതിയിൽ ഓരോ കേസുകൾ വരുമ്പോൾ അവര് ആ കേസിൽ അവർക്ക് തോന്നിയ ഒരു നിർവചനം എടുക്കുകയും അതനുസരിച്ച് വിധി പ്രഖ്യാപിക്കുകയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വാക്കിന് നിർവചനമില്ല. സെക്യുലറിസം എന്നുള്ള വാക്കിന് വളരെ പഴക്കമുണ്ട്. ഇത് ജവഹർലാൽ നെഹ്റുവിനും അറിയാമായിരുന്നു, അംബേദ്കർക്കും അറിയാമായിരുന്നു, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർക്കും അറിയാമായിരുന്നു, എല്ലാവർക്കും അറിയാമായിരുന്നു. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ വാക്ക് വയ്ക്കാഞ്ഞത്. കാരണം അത് ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട്, ആവശ്യമുണ്ട് എന്ന് ഇന്ദിരാഗാന്ധിക്ക് തോന്നി, അവരത് ഇൻസെർട്ട് ചെയ്തു. ഇപ്പൊ അത് എടുത്തു കളയുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു വ്യത്യാസം എന്തെങ്കിലും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇല്ലാതെയും നമ്മൾ ജീവിച്ചു, അതുള്ളപ്പോഴും ജീവിച്ചു. മതനിന്ദാ നിയമം വ്യക്തിപരമായിട്ട് ഞാൻ അതിന് അത് എടുത്തു കളയണം എന്ന് വാദിക്കുന്നവനാണ്. മതങ്ങൾക്കൊരു ആത്മവിശ്വാസം വേണ്ടേ? നിന്ദിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് തകർന്നു പോകുന്നതാണോ മതം? മതനിന്ദ എന്ന് നിന്ദിക്കുക എന്നുള്ളത് നമ്മൾ മലയാള അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് റിഡിക്യൂൾ, പുച്ഛിക്കുക എന്നൊക്കെ അർത്ഥമുള്ളത്. നിയമത്തിൽ അങ്ങനെയല്ല. മതവിമർശനം പോലും മതനിന്ദയായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് അവകാശം കൊടുക്കുന്നൊരു വകുപ്പാണ്. അതുകൊണ്ടാണ് മൃദുവായി പോലും ഒരു മതത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശനം സഹിക്കാൻ പറ്റാത്ത ചില മതങ്ങളുണ്ട്, അവരെ എല്ലാവരും കൂടെ തെരുവിൽ ഇറങ്ങും, ക്രമസമാധാനം പാലിക്കാനായിട്ട് നിങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഇതൊരു ഒരു പ്രശ്നമാണ്. അപ്പൊ ആ വകുപ്പ് എടുത്തു കളയേണ്ടത് തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. അതൊരു അഭാരതീയമായ കൺസെപ്റ്റാണ്. വിമർശനം പാടില്ല എന്നുള്ളത് അഭാരതീയമായ കൺസെപ്റ്റാണ്. നോക്കൂ, ഇപ്പോൾ ക്രിസ്തു മതഛേദനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതാണ് ചട്ടമ്പിസ്വാമി. അന്ന് ഈ IPC 295A നിലവിലില്ല. പക്ഷേ
വേണമെങ്കിൽ വേറെ ചില വകുപ്പുകൾ വെച്ചിട്ട് ചട്ടമ്പിസ്വാമിയെ അറസ്റ്റ് ചെയ്യാം. പക്ഷെ ഭാഗ്യവശാൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾ കുറേയധികം ഈ വിമർശനം താങ്ങാൻ കെൽപ്പുള്ളവരാണ്. അവര് പല സ്ഥലത്തും പല ലേഖനങ്ങളിലും ചട്ടമ്പിസ്വാമി റേസ് ചെയ്ത വിമർശനം, ക്രിസ്തുമത ഛേദനം എന്ന് പറയുമ്പോൾ വെട്ടിക്കണ്ടിക്കുക എന്നുള്ള അർത്ഥം നോക്കണ്ട, അദ്ദേഹം കീറി മുറിച്ച് പരിശോധിച്ചു എന്നാണ് അതിനർത്ഥം. അതിന് അദ്ദേഹം ഒരു സംസ്കൃതം വാക്കായ ഛേദനം ഉപയോഗിച്ചു, ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞ പുസ്തകം എഴുതി. ഇന്ന് വരെ ക്രിസ്ത്യാനികൾ ആരെങ്കിലും അത് നിരോധിക്കണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയോ? ഇല്ല. ചട്ടമ്പിസ്വാമിക്കെതിരെ കേസ് കൊടുത്തോ? ഇല്ല. ആ പുസ്തകം പലതവണ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു. ഒരുപാട് പഴക്കമുള്ളതായതുകൊണ്ട് അതിന് കോപ്പിറൈറ്റ് ഇല്ല, ആർക്ക് വേണമെങ്കിലും പുനഃപ്രസിദ്ധീകരിക്കാം. ഒരുപാട് പേര് പുനഃപ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചട്ടമ്പിസ്വാമിയുടെ ക്രിസ്തുമത ഛേദനം. അതിനെതിരെ പിൽക്കാലത്ത് ആ പല പാതിരിമാര് അവര് ഇതിനെ ഖണ്ഡിച്ച് പുസ്തകം ഇറക്കിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്. ശരി, ഭൗതിക തലത്തിൽ ഒരു ഡിബേറ്റ് നടന്നു കഴിഞ്ഞു, അതിപ്പോ ആരും കണ്ടിന്യൂ ചെയ്യുന്നില്ല. ചിലപ്പോൾ വീണ്ടും ആരെങ്കിലും കുത്തിപ്പൊക്കി വീണ്ടും ആ ഡിബേറ്റ് വന്നു എന്ന് വരും. ഇതില് ഭയന്ന് പോലീസിനെ ഉപയോഗിക്കുക, തെരുവിലിറങ്ങിയിട്ട് പ്രകടനം നടത്തുക, ഇതൊക്കെ ചെയ്യുന്നത് വിമർശിച്ചാൽ ഞാൻ പിടിക്കപ്പെടും, നഗ്നനാക്കപ്പെടും എന്ന ഭയമുള്ള മതങ്ങളാണ് ഈ ഈ ബലപ്രയോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 295A എടുത്തു കളയണം എന്ന് ഞാൻ വാദിക്കുന്നത്. അതെടുത്ത് കളയേണ്ടത് തന്നെയാണ്. എനിക്ക് അതിനിശ്ചിതമായിട്ട് എൻ്റെ മതത്തെയും മറ്റു മതങ്ങളെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. എന്ന് വെച്ചാൽ തെറി പറയാനോ പോയി അവരെ തല്ലാനോ ഉള്ള സ്വാതന്ത്ര്യമല്ല, പക്ഷെ നിശ്ചിതമായിട്ടും രൂക്ഷമായിട്ടും സഭ്യമായ ഭാഷയിൽ എനിക്ക് വിമർശിക്കാനുള്ള അവകാശം വേണം. അത് ചട്ടമ്പിസ്വാമി ഉപയോഗിച്ചു. ഈ സമൂഹത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായില്ല. ഇത് തന്നെ ക്രിസ്തുമത ഛേദനത്തിന് പകരം ഇസ്ലാം മത ഛേദനം അല്ലെങ്കിൽ ഖുറാൻ വിമർശനമാണ് ചട്ടമ്പിസ്വാമി എഴുതിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അദ്ദേഹം എഴുതുമായിരുന്നു കേട്ടോ, അദ്ദേഹം അർജവുള്ള മനുഷ്യനായിരുന്നു. പക്ഷെ അന്ന് ഖുറാൻ ഈ ചട്ടമ്പിസ്വാമികൾക്ക് അറിയാവുന്ന ചട്ടമ്പിസ്വാമികൾക്ക് നാരായണ ഗുരുവിന് അറിയാവുന്ന മൂന്ന് ഭാഷയായിരുന്നു, തമിഴ്, മലയാളം, സംസ്കൃതം. ഈ മൂന്ന് ഭാഷയിലും ഖുറാൻ അന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് അവര് ഇതിനെ ദയാപൂർവം കണ്ട് ക്രിസ്ത്യാനികളെ പോലെ വേറൊരു മതം, ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. പിന്നീടാണല്ലോ ഈ ഖുറാനൊക്കെ മലയാളം തർജ്ജമ വരുന്നത് 70s-ലോ 80s-ലോ ഒക്കെയാണ്. നാരായണ ഗുരു ഉള്ളപ്പോഴോ ചട്ടമ്പിസ്വാമി ഉള്ളപ്പോഴോ ഒന്നും ഈ ഗ്രന്ഥം ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ വിമർശിക്കുമായിരുന്നു, അവർക്ക് നോട്ടുള്ള ആൾക്കാരൊന്നുമല്ല. അപ്പോ ക്രിസ്ത്യാനികൾ ഭയപ്പെടാത്തത് പോലെ മുസ്ലിങ്ങളും ഭയപ്പെടാതിരുന്നു കഴിഞ്ഞാൽ ഈ 295 ആവശ്യമൊന്നുമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇസ്ലാം അൾട്രാ സെൻസിറ്റീവ് ആയിട്ട് പെരുമാറുന്നു, അതിന്റെ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ആ പെരുമാറ്റം അംഗീകരിക്കാൻ സാധ്യമല്ല. ഇതാണ് ഞാൻ 295 എടുത്തു കളയണമെന്ന് വാദിക്കാൻ കാരണം. താങ്ക് യു. ശ്രീ കൊടുത്തോട്ടെ, നമ്മുടെ എനിക്ക് കൊടുത്തോട്ടെ സാറിനോടുള്ള ചോദ്യം ചോദിക്കാമോ? ചോദിച്ചോളൂ. വളരെ നന്ദി. കൊടുത്തോട്ടെ സാറിന്റെ വളരെ ഒരു ഇഷ്ടക്കാരനാണ് ഞാൻ. എന്നിരുന്നാൽ പോലും എനിക്കൊരു വിമർശനമുണ്ട്. അത് സാറിന്റെ തുടക്കം മുതലുള്ള സംസാരം കേട്ട വ്യക്തി എന്ന നിലയ്ക്കാണ്. ഈ ഹലാൽ, ഇപ്പൊ DYFI ഹലാലിനെതിരെ ഫുഡ് സ്ട്രീറ്റ് നടത്തിയല്ലോ. അപ്പോ ശരിക്കും ഹലാൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എ റഹീം പോലും ഈ ഫുഡ് കഴിക്കില്ല എന്ന് അങ്ങനെ താങ്കളൊരു നിർദ്ദേശം വെച്ചു. അപ്പോ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ എ റഹീം എന്ന് പറയുന്നത് DYFIയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അപ്പൊ ഇത്രയും ഉയർന്ന നിലയിലുള്ള ഒരാളും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയ്ക്കും ഹലാലിനെ പറ്റി തീരെ ബോധമില്ലാത്ത ഒരാളാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. ദയവായിട്ട് ഹലാൽ എന്താണെന്നും എന്താണ് താങ്കൾ അത് പറയാനുള്ള കാരണം എന്നുള്ളത് ഒന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ വളരെ നന്ദി. ഈ നമ്മളെ ഈ സ്യൂഡോ റവല്യൂഷനിസ്റ്റ് ഇവരെ കുറിച്ച് പഠിക്കേണ്ടതാണ്. അതായത് ഞാൻ ഒരു ആത്മീയ വിശ്വാസിയാണല്ലോ. അപ്പൊ എനിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വം ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ കൂടെ നിൽക്കാൻ അനുവാദമില്ല. പക്ഷെ എനിക്ക് അതിൻ്റെ അനുഭാവിയായിരിക്കാം, കാരണം അതിൻ്റെ പ്രവർത്തകരോ അതിൻ്റെ ആളുകൾ അവരുടെ നയവും പരിപാടിയും അനുസരിച്ച് എനിക്കതിൻ്റെ ഭാഗമാകാം. BJP ഉയർത്തുന്ന ഒരു തത്വം അനുസരിച്ച് എനിക്കതിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ അനുഭാവിയാകാൻ തടസ്സമില്ല. കോൺഗ്രസിൻ്റെ തത്വം അനുസരിച്ച് ക്രൈസ്തവന് കൂടുതൽ സ്വീകാര്യമായത് കോൺഗ്രസ് തന്നെയാണ്. അങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതെല്ലാം വിട്ടിട്ട്
അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മനുഷ്യന് പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന വിധത്തിൽ രാഷ്ട്രീയ കക്ഷികളിൽ അവരുടെ വീക്ഷണഗതിയിൽ മാറ്റം വന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ഇനിയുള്ളൊരു കാലത്ത് പറ്റും. എന്നാൽ മറ്റൊന്നാ പറയാൻ പോകുന്നത്, തീവ്രമായ മതവിശ്വാസിക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ തലപ്പത്ത് വരാൻ പറ്റുമോ, അതിൻ്റെ ഒരു നിർണായക സ്ഥാനത്ത് വരാൻ പറ്റുമോ? അതിന് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഈ നമ്മളുടെ പ്രേമചന്ദ്രൻ, എൻ കെ പ്രേമചന്ദ്രൻ അവാര കമ്മ്യൂണിസ്റ്റാണ്, സി പി എമ്മിനും സി പി ഐക്കും വിപ്ലവം പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയൊരു പാർട്ടിയാണ് ആർ എസ് പി. അതേ ഒരു ഗുരുസ്വാമിയും കൂടാണ്, എല്ലാ വർഷവും മലയ്ക്ക് പോകും. എല്ലാ വർഷവും ഒരാൾ മലയ്ക്ക് പോകുന്നതിൽ എനിക്ക് അസഹിഷ്ണുതയില്ല. എന്താ അഹിഷ്ണുത? എന്നാൽ അതിൻ്റെ കൂടെ അപ്പുറത്ത് പറയുന്നത് തീവ്ര ഭൗതികവാദമാണ്, ഇവ പൊരുത്തപ്പെടില്ല. ഇമ്പിച്ചി വാവ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തനായൊരു നേതാവാണ്. അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ പി ബിയിലൊക്കെ എത്തേണ്ട ഒരാളാണ്. അദ്ദേഹം തലയിൽ മുണ്ടിട്ട് ആരും അറിയാതെ ഹജ്ജിന് പോയ പാർട്ടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഇങ്ങനെ തീവ്ര മതബോധമുള്ള ധാരാളം ആളുകൾ വിപ്ലവ പാർട്ടികളുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ ഇപ്പോൾ വന്ന ഇത്തരം കക്ഷികളെടുത്താൽ ഈ തീവ്ര മതവാദിയുടെ ഒരു സ്വഭാവം അവർക്ക് ആ മതത്തിൻ്റെ ഉള്ളടക്കം കാര്യമായിട്ട് അറിയില്ല. ഞാൻ വിശേഷിച്ച് സ്വന്തം മതത്തിൻ്റെ ഉള്ളടക്കം അതിലെ വിശ്വാസികൾ പലർക്കും അറിയില്ല എന്നുള്ളൊരു പരിമിതിയുണ്ട്, പലർക്കും ഇല്ല. എന്നാൽ അത് കൂടാതെ ഒരാൾക്ക് മതവിശ്വാസിയാകാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് ഈ നമ്മളീ പറഞ്ഞ റഹീമിന് അറിയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്നേ പറയത്തുള്ളൂ. ഷംസീറിന് അറിയാമോ? ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. അതിൻ്റെ കാരണം ഈ ഷംസീറിൻ്റെ ഒക്കെ പ്രസ്താവനകളുണ്ട്, പ്രവാചകനെ പറ്റി, ഖുറാന്റെ പരിശുദ്ധിയെ പറ്റി ഒക്കെ ഉള്ള പ്രസ്താവനകൾ കേട്ടാൽ ഇതൊന്ന് പ്രൂവ് ചെയ്യാമോ സാർ എന്ന് ചോദിച്ചാൽ മറുപടി ഇല്ല. അത് കാര്യമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല. എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ഏത് രൂപത്തിലാണ് കൊണ്ടുവരുന്നത്? അത് ഞങ്ങൾ, ഞാനിതിന് തന്നെ ഒരു തെളിവാണ്, ഈ ഞാൻ ചർച്ച ചെയ്ത ആള് യഹ്യ തങ്ങളാണ്. അദ്ദേഹം എസ് ഡി പിയുടെ നേതൃത്വം എക്സിക്യൂട്ടീവുള്ള ആളാണ്, പോപ്പുലർ ഫ്രണ്ടിന്റെ. അദ്ദേഹമാണ് സംസാരിക്കാൻ വരുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ ഹദീസ് അനിൽകുടത്തോട്ടം കണ്ടിട്ടുണ്ടോ? ഈ ഹദീസ് നിലവിൽ ഇല്ലാത്തതാണ്, അങ്ങനെ ഒരു ഹദീസ് ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഹദീസ് നമ്പർ കൃത്യം ഉദ്ധരിച്ചാലും അറിയാത്ത ആളുകളാണ് ഇത്തരത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഇദ്ദേഹത്തിന് ഹലാൽ അറിയാവോ എന്ന് ചോദിച്ചാൽ അറിയാവുന്ന ഹലാൽ എന്താന്ന് പറയാം. ഹലാൽ എന്ന് കേട്ടാൽ ഒരു സാധാരണ മുസ്ലിം മനസ്സിലാക്കിയിരിക്കുന്നതും നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്നതും അത് ആ മൃഗത്തെ അതിൻ്റെ രക്തം മുഴുവൻ വാർന്നു പോകത്തക്ക നിലയിൽ അതിൻ്റെ കണ്ടനാളം ശരിക്കും മുറിച്ച് രക്തം പുറത്ത് കളഞ്ഞിട്ട് അതിനെ പാകപ്പെടുത്തി എടുക്കുക, അവരുടെ ഒരു എന്താ പറയുക മന്ത്രി ചോദി അതിനെ അങ്ങ് അറുക്കുക, അതിൻ്റെ ഒരു വിസ്മി ചൊല്ലുക, ഇത്രമേ ധരിച്ചിരുന്നുള്ളൂ. അതായത് ഭക്ഷ്യയോഗ്യമായൊരു മൃഗം, അതായത് ഇസ്ലാമിൽ നിഷിദ്ധമായ മൃഗങ്ങളുണ്ട്, അതല്ലാതെ അറുക്കാൻ പറ്റുന്ന ഒരു മൃഗത്തെ അറുക്കാൻ അധികാരമുള്ള ഒരാൾ വന്നിട്ട് കഴിവതൊരു മുസ്ലിം ആയിരിക്കണം, മുസ്ലിം ആയ ഒരാൾ അല്ലെങ്കിൽ മുസ്ലിമിന് വിവാഹം ചെയ്യാൻ പറ്റിയ വേദക്കാരനായിരിക്കണം. ഇത് രണ്ടും അല്ലാത്ത ഘട്ടത്തിൽ സ്ത്രീക്കെറുക്കാം, സ്ത്രീ മുസ്ലിം സ്ത്രീക്കെറുക്കാം, അതും ഇല്ലെങ്കിൽ മുസ്ലിം കുട്ടിക്കെറുക്കാം. ഇതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ കൃത്യം എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് അറുത്തിട്ട് ബിസ്മി ചൊല്ലി അതിനെ നമുക്ക് പക്ഷെ തീൻമേശയിലേക്ക് കൊണ്ടുവരിക. ഇത്രയേ ഉള്ളെങ്കിൽ ആർക്കും അതിൽ പ്രശ്നം? അവരൊരു ബിസ്മി ചൊല്ലി, ഇതിനകത്ത് എന്താ കുഴപ്പം? എനിക്കതിൽ പ്രശ്നമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. പക്ഷെങ്കിൽ നമ്മൾ കണ്ട കാഴ്ച അതിനപ്പുറത്തേക്കാണ്. രണ്ട് കാര്യങ്ങളാലാണ് ഹലാലിനെ എതിർക്കുന്നത്. ഒന്ന്, ഹലാലിനൊരു രാഷ്ട്രീയമുണ്ട്. രണ്ട്, ഹലാല് ഒരു അശുദ്ധ പശ്ചാത്തലത്തിൽ അത് നമ്മുടെ മുമ്പിൽ എത്തുന്നു എന്നുള്ളതാണ്. എന്താ ഹലാലിൻ്റെ രാഷ്ട്രീയം? പപ്പടം പോലും ഹലാലായി, അരവണപ്പായസത്തിൻ്റെ അത് അരവണപ്പായസത്തിന് വേണ്ട ശർക്കര ഹലാലാകുന്നു, പച്ചക്കറി ഹലാലാകുന്നു. ഇതൊരു രാഷ്ട്രീയമാണ്. കച്ചവടം മുഴുവൻ ഒരു സമൂഹത്തിലേക്ക് കേന്ദ്രീകരിക്കാനുള്ള ഒരടവ് അതിൻ്റെ പിന്നിലുണ്ട്. അത് മറ്റുള്ള ആളുകൾക്ക് അവരുടെ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് പ്രയാസം വരുന്നു, അതുകൊണ്ട് അതിനെ എതിർക്കേണ്ട ഒരു രാഷ്ട്രീയം. രണ്ടാമത് അതിനെ എതിർക്കാൻ കാരണം അതിനകത്ത് ഈ അശുദ്ധിയാണ്. ഈ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഇവർ തുപ്പുകയോ തുപ്പുന്നു തന്നെയാണ് ഞാൻ സ്ഥാപിച്ചെടുക്കുന്നത്. തുപ്പുന്നു എന്ന് പറയാനുള്ള ഒരു കാരണം, അതിൽ അന്ന് ചർച്ചയിൽ വന്ന ജനൻജീവിയിലെ ചർച്ചയിൽ വന്ന ഹമീദ് എന്ന മംഗലൂര് എന്ന സ്വതന്ത്ര ചിന്തകൻ പറഞ്ഞത് തുപ്പുകാണോ അല്ലെങ്കിൽ ഊത് കാണോ എന്ന് വ്യക്തമല്ല. കാരണം തുപ്പ് കാണാൻ ഊതുകല്ല, ഊത് കാണോ എന്ന് വ്യക്തമല്ല എന്ന് അദ്ദേഹത്തിന് പറഞ്ഞ് അതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് അദ്ദേഹം അതിൻ്റെ ഇടയ്ക്ക് അമൃതാനന്ദമയിയുടെ മഠത്തിൽ എന്തോ അനാവശ്യം നടക്കുന്നു, അതുപോലെ കള്ളപ്പണം സുരേന്ദ്രൻ കൊണ്ടുവരുന്നു, ഇങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞവിടുന്നു. അപ്പൊ ഇതിനെയെല്ലാം ജനറലൈസ് ചെയ്യുന്നു. പക്ഷെ എന്റെ വിചാരം, ഞാൻ അവിടെ ഒരു കാര്യമാണ് ഉന്നയിച്ചത്, ഈ ഭക്ഷണത്തിൽ തുപ്പുന്നത് ആരായാലും അത് തെറ്റാണ്, അമൃതാനന്ദമയി തുപ്പിയാലും യേശുക്രിസ്തു തുപ്പിയാലും തെറ്റാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അതിൽ തുപ്പുന്ന ആരാണെങ്കിലും തെറ്റാണെന്നുള്ള അത്രയും ഭാഗം എടുത്ത് ജിഹാദികൾ ആഘോഷിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ആയിക്കൊള്ളട്ടെ, ഞാൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇനി ഈ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നത് ഒറ്റപ്പെട്ട സംഭവമാണോ? ഇനി തുപ്പുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, തുപ്പുന്നത് തെറ്റ് തന്നെയാണ് ഭക്ഷണത്തിൽ. ഇനി ഇതിൽ ഊത് കാണോ? ഊത് കാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നിസ്സംശയം പറയാൻ കാരണം ഹദീസുകളിലെ രേഖയാണ്. ഹദീസുകൾ കൃത്യം പറയാണ്, ഭക്ഷണത്തിൽ ഊതരുത്,
അത് കൃത്യം മുഹമ്മദ് തന്നെ പഠിപ്പിച്ച ഹദീസ് നമ്മുടെ മുമ്പിലുണ്ട്. ഭക്ഷണത്തിൽ ഊതരുതെന്ന് ഇദ്ദേഹം പഠിപ്പിച്ചത് കൃത്യം നിൽക്കുന്നു. അത് നിങ്ങൾ വേണമെങ്കിൽ നോക്കിയാൽ മതി, സുനൻ ഇബ്നു മാജ ബുക്ക് നമ്പർ 30 ഹദീസ് നമ്പർ 59 കൃത്യം എഴുതി വെച്ചിരിക്കുന്നു. ഇനി അതിന്റെ ചാപ്റ്റർ 30 വരുമ്പോൾ കുടിവെള്ളത്തിൽ ഊതരുത്, ഭക്ഷണത്തിൽ ഊതരുത് കൃത്യം പറയുന്നു. ഇനിയും ഇതില് ഇറച്ചിക്കലത്തിൽ തുപ്പിയതായിട്ട് കൃത്യം രേഖപ്പെടുത്തി ബുക്ക് നമ്പർ 64 അത് സഹീ ബുഖാരി ബുക്ക് നമ്പർ 64 ഹദീസ് നമ്പർ 146 ഇനി താരിഖുൽ ഇസ്ലാം പേജ് 94 ഞങ്ങൾക്ക് ഇതെല്ലാം മനപ്പാടമാണ്. ഞങ്ങൾ ഇത് കൃത്യം പഠിച്ചിട്ടാണ് ഈ ചോദിക്കുന്നത്, പക്ഷേ യഹിയ തങ്ങൾക്ക് അറിയില്ല. അപ്പോ ഭക്ഷണത്തിൽ തുപ്പുന്ന രംഗം ഉണ്ട് താനും ഊതരുതെന്ന് നിർദ്ദേശം ഉണ്ടായിരിക്കെ ഈ തങ്ങൾ എന്താണ് അവിടെ ചെയ്തത്? കാസർഗോഡുകാരൻ അല്ലെങ്കിൽ അതിലും പ്രമുഖനായൊരു മാന്യദേഹം ഉണ്ടല്ലോ അപ്പുറത്ത്, തിരികേശ വിവാദത്തിലുള്ള പ്രസിദ്ധനായ ആള്, അദ്ദേഹം എന്താ അവിടെ ചെയ്യുന്നത്? അത് രണ്ടും കാണിക്കുന്ന ആ പണിയാണ് ഹലാലെങ്കിൽ ആ ഹലാൽ ഫുഡ് നമുക്ക് വേണ്ട. ഇനി ഇങ്ങനെയല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാനാണ് തയ്യാറാകുന്നതെങ്കിൽ ഇവരെവിടെയെങ്കിലും തള്ളി പറഞ്ഞു ഈ പ്രവണതയെ? എവിടെയെങ്കിലും ഇവർ രണ്ടാളുകളും ചെയ്ത ഈ പ്രവണതയെ തള്ളി പറഞ്ഞു? പിന്നെ ഡസൻ കണക്കിന് വീഡിയോ പോരുകയല്ല ഇങ്ങോട്ട്, ഡസൻ കണക്കിന് വീഡിയോ പോരുകയാണ്. ഇതൊന്നും ഇവർ കണ്ടില്ല എന്നാണ് അവരുന്നേ. ഇനി മറ്റൊന്ന്, എത്രയോ പ്രശ്നങ്ങൾ എത്രയോ സമൂഹത്തിനെതിരെ ഇവിടെ ഉരുത്തിരിഞ്ഞു, അപ്പോഴൊക്കെ ഈ റഹീം എവിടെയായിരുന്നു ഇത്തരം പൊതുപ്രശ്നങ്ങളിൽ ഇടപെടാൻ? ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഒന്നിൽ റഹീം കള്ളം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹലാൽ എന്നുള്ളതിന്റെ അർത്ഥം അറിയില്ല. റഹീം കള്ളം പറയുകയോ അല്ലെങ്കിൽ അർത്ഥം അറിയത്തില്ലാത്തതായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ? പെട്ടെന്ന് ചോദിക്കൂ, പെട്ടെന്ന് ചോദിക്കൂ. ആ ഓക്കെ, ഈ ഇന്ത്യയില് മതനിന്ദാ നിയമം എടുത്തു കളയുന്നതിനെ പറ്റിയിട്ട് സാറിന്റെ അഭിപ്രായം ഒന്ന് പറയാമോ? ഈ ഇതിന്റെ ഇത്തരം നിയമങ്ങളുടെ ഉപഭോക്താവ് ആരെന്നുള്ളത് ഒരു ഘടകമാണ്. നമുക്കറിയാം ഈ ഹിന്ദുക്കളുടെ വിശ്വാസ സങ്കല്പങ്ങളെ എത്രയോ നിലകളിൽ പൊതുസമൂഹം അവർ പോലും ഉദാഹരണങ്ങൾ എടുക്കുന്നു. ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം? നമ്മളെല്ലാം പറയുന്നൊരു കാര്യമാണ് ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം. എന്തൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത്? രാമൻ സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചു, ഏത് കാലമാണ്? ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കല്ലേ. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവിടുത്തെ ഹിന്ദുവിന് പെട്ടെന്ന് അങ്ങ് മുറി നിൽക്കുകയാണോ? അവരും കൂടെ കൂടി ഇത് പറയുന്നു, അവനും ഈ പരീക്ഷ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഉടനെ അവിടെ ഏതെങ്കിലും ഒരു ഹിന്ദു കുട്ടി പറഞ്ഞോ ഈ രാമൻ ഞങ്ങളുടെ ദൈവമാണ്, രാമനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അത് ശരിയാവില്ല. ഇനി ഈ രാജ്യത്താണ് രാമായണം ഒരു കെട്ടുകഥ എന്ന് പെരിയോർ രാമസ്വാമി നായ്ക്കർ പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹിന്ദുക്കളെല്ലാം ഇളകിയിട്ട് കത്തിച്ചോ? അതൊന്നും കത്തിച്ചില്ല. ഇനി അടുത്തത്, മുമ്പ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഈ ക്രൈസ്തവ വിശ്വാസത്തെ കണ്ണിച്ചുകൊണ്ട് ക്രിസ്തുമത ഛേദനം എഴുതി. ഇവിടെ ഒന്നും ആകാശം ഇടിഞ്ഞു വീണൊന്നുമില്ല. അതുപോലെ തന്നെ യുക്തിവാദികൾ എത്രയോ വിമർശനങ്ങൾ നടത്തുന്നു അതിലേ. ഇത്തരം വിമർശനങ്ങളാണ് ഒരു സമൂഹത്തെ ശക്തിപ്പെടുത്തുന്നത്, അതിനെ ശരിയായ ആംഗിളിൽ കാണാൻ, കാര്യങ്ങൾ കാണാൻ പഠിപ്പിക്കുന്നത്. ഇന്ത്യ പോലൊരു രാജ്യം, ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം, ഈ രാജ്യത്ത് ഈ മതനിന്ദ കുറ്റം ആരോപിച്ചുകൊണ്ട് ഒരു കേസെടുക്കുക, ആ മതം നിന്ദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള നിലയിൽ പറയുക, എന്താണ് ഈ മതനിന്ദ, അത് നിർവചിക്കണ്ടേ? ഒരു ഉദാഹരണം, ഇനി എന്നെ എൻ്റെയൊക്കെ പേരിൽ ഒരു മതനിന്ദ കുറ്റം ഈസി ആയിട്ട് ചാർജ് ചെയ്യുക, എന്നെ ഇപ്പൊ മനഃപൂർവ്വമായിട്ട് ഒന്ന് ദ്രോഹിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാൾ കേസ് കൊടുത്താൽ മതി, കേസും ഞങ്ങളുടെയൊക്കെ പേരിലുണ്ടല്ലോ, അപ്പൊ ഈ കേസുകളൊന്ന് ശക്തിപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇത് പോലീസ് ഈ കേസെല്ലാം എടുക്കുന്നു, സ്വാഭാവികമായിട്ട് കോടതി വരുന്നു. ഈ മതനിന്ദ കൊണ്ട് ഞങ്ങളെ കോടതി കയറ്റുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, കറക്റ്റ് നിന്ന് എന്താന്ന് പറയണം, എതിർഭാഗം വ്യാഖ്യാനിക്കണം, എന്താണ് നിന്ന, ഞങ്ങൾ എന്താണ് ഏത് രൂപത്തിലാണ് ഇല്ലായ്മ വല്ലതും ഉണ്ടാക്കി പറഞ്ഞുവോ, ഇത് ആ കോടതിയിൽ ആ കേസ് തള്ളിപ്പോവും. ഇവർക്കും അറിയാം ആക്ഷേപിക്കാനും ബുദ്ധിമുട്ടിക്കാനും അല്ലാതെ ഈ കേസുകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. അതിന് മറ്റൊരു കാര്യം, എന്റെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നത് ഈ ജിഹാദികൾക്ക് ഒരു തന്ത്രമുണ്ട്, അത് ഒരു കേസ് ജിഹാദ് എന്ന് വേണേൽ പറയാം. ഞാനത് മുമ്പ് ഒരു ലൈവില് പറഞ്ഞ കൃത്യമായ കാര്യമാണ് ഈ പറയുന്നത്. അതായത് നിങ്ങൾക്കെതിരെ നിങ്ങളെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിലെ പോലീസിന് കേസ് കൊടുക്കും. അപ്പൊ പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നോട് പറയുകയാണ് മലപ്പുറത്തിന് വരണം. അപ്പൊ ഒരു SI വിളിക്കുന്നു, അല്ലെങ്കിൽ സർക്കിൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിളിക്കുന്നു, പോകാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ ഞാനാണെങ്കിൽ ചോദിക്കും സെക്ഷൻ ഏതാണ്, ക്രിമിനൽ കുറ്റമാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്യുക, സിവിൽ കേസിൽ എനിക്ക് നിങ്ങളുടെ ഇടപാട് ആവശ്യമില്ല, ക്രിമിനൽ കേസ് വല്ലതും ഉണ്ടോ, ഉണ്ടെങ്കിൽ വരാം, എന്നെ അറസ്റ്റ് ചെയ്യുക, ഞാൻ നിങ്ങൾ വിളിച്ച വരികയല്ല. ഞാൻ ഇങ്ങനെ പറയത്തുള്ളൂ, അതിന് എനിക്ക് അതിൻ്റെതായ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ ഇങ്ങനെ നമ്മളെ പലയിടത്ത് വിളിക്കുന്നു, എന്നിട്ട് കോടതി പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുന്നു. ഇതൊന്നും കാര്യമായൊരു നിയമബോധം ഇല്ലാത്ത ആളാണെങ്കിൽ അയാളെ പോലീസ് സ്റ്റേഷനിൽ പിടിക്കുന്നു. ഈ പോലീസ് പിടിക്കുമ്പോൾ ഈ തലപ്പാവ് ധാരികൾ വന്ന് ഈ പോലീസ് സ്റ്റേഷൻ മുഴുവൻ നിറയും, എന്നിട്ട് പുറത്ത് ഭയങ്കര ഇപ്പൊ ഏതാണ്ട് നടക്കുന്നു എന്നുള്ള ഇതിൽ ഈ തക്കുവീർ വിളികളും ഭയങ്കര സംഭവമാണ്. ഈ പത്തനംതിട്ടയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇങ്ങനെ വിളിച്ച് ഇവിടെ എന്തോ സംഭവം വരാൻ പോവാണ്. അപ്പൊ SI പറയും നിങ്ങളെ ഇപ്പൊ ഇറക്കി വിട്ടാൽ വലിയ പ്രശ്നം വരാൻ പോവാണ്, അവർ നിങ്ങളെ കൊല്ലും, ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. അത് തന്നെ നമ്മുടെ ഈ ഭരണ സംവിധാനത്തിന്റെ ദൗർബല്യ അയാളാ പറയുന്നത്. നമ്മളെ രക്ഷിക്കേണ്ടവും പറയാം ഇവിടെ നിന്നു, മറ്റവരെ പറഞ്ഞുവിടാൻ ധൈര്യമില്ല.
അവിടെ കുറച്ചു നേരം ഇരുത്തിയിട്ട് നമ്മുടെ പേരിൽ ജാമ്യമില്ലാത്ത വകുപ്പും കിട്ടാവുന്ന വകുപ്പും നമ്മളുടെ കൈക്കൂലി മേടിക്കുന്ന പോലീസ് ഉണ്ടേ, മുമ്പേ പറഞ്ഞ പോലെ ബ്രഹ്മാവിനാണോ ആയുസിൽ വഞ്ഞോ എന്ന് ചോദിക്കുന്നോ, കാശി മേടിക്കുന്ന ഒരു എസ് ഐ ഉണ്ടെങ്കിൽ അല്ലേ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉണ്ടെങ്കിൽ വകുപ്പിനാണോ വഞ്ഞം, ഈ വകുപ്പെല്ലാം നമ്മുടെ മേലിൽ ചാർത്തി വെക്കും, നേരെ കൊണ്ടുവല്ലും നമ്മളെ കൊണ്ട് മൈസൂരിന്റെ അടുത്ത് കൊണ്ടിലും അവിടെ നമുക്ക് ജാമ്യം ഇല്ല, നേരെ സബ് ജയിലിലേക്ക് വിടും, ആ നിശ്ചിത സമയം കഴിയുമ്പോൾ കൊണ്ടുവരും, ജാമ്യം കൊടുക്കാമെന്ന് ചോദിക്കും, കുറച്ചാൾ നമ്മൾ കിടക്കും, ഒടുവിൽ നമുക്ക് ജാമ്യം തരാതിരിക്കാൻ നിർവാഹമില്ല, ജാമ്യം തന്നു പുറത്തു വിടും. അപ്പോഴേക്ക് ഈ കിടക്കുന്ന മനുഷ്യനൊന്ന് പരിക്ഷീണനാകും, അയാളുടെ ആദ്യത്തെ ആവേശം എല്ലാം പോയി, അദ്ദേഹം നിർത്തിക്കോളും. ഇതാണ് ധാരണ, ഇതൊരു തരം പരിപാടിയാണ്. ഇനി ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ഉണ്ടല്ലോ, അന്ന് കൊണ്ട് ഈ പ്രകടനം പത്തനംതിട്ടയൊക്കെ ഞങ്ങൾ കണ്ടതാണ്, കൃത്യം കണ്ടിട്ടായി പറയുന്നത്. അപ്പോ അതിന്റെ മുമ്പിൽ കൂടെ ഈ ഓലോ തക്ബീർ വിളിച്ച് അള്ളാഹു അക്ബർ എന്നൊക്കെ മുഴക്കി ഒരു ബഹളം ഇപ്പൊ ഏതാണ്ട് നടക്കുമെന്ന് വരുത്തി തീർക്കുക, ഇയാളെ മാനസികമായി തീർക്കുക. അല്ലാതെ എന്ത് മതനിന്ന കുറ്റം, ഇതൊക്കെ വെറും ഉമ്മാക്കിയാണ്, അതൊന്നും കണ്ട് പേടിക്കാൻ പാടില്ല. അത് വേറൊരു കാര്യം എന്നുള്ളത്, ഇത് ഈ മതനിന്ന കുറ്റം എന്ന കാര്യം ചുമത്തിയാല് ഇവിടുത്തെ ഒരു മതഗ്രന്ഥവും നിൽക്കുകയില്ല. എങ്ങനെയാ നിൽക്കുന്നത്? ഈ മതഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന മറ്റേ മതത്തിനെതിരാ, ആ മതത്തിൽ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം പോലും നിരോധിക്കണ്ടേ? കോടതികളൊരു ലോജിക്കലായ ആസ്പെക്റ്റിൽ താഴോട്ട് പോകണ്ടേ? പിന്നെ അതിൽ സംഭവിക്കുന്നത്, രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാകണ്ട, നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രയാസം ഉണ്ടാകാതിരിക്കാൻ ഒരാൾ ബലിയാടാകുന്നെങ്കിൽ ആകട്ടെ എന്നൊക്കെ ഉള്ളൊരു മുൻവിധി ഈ കാര്യത്തിൽ വന്നേക്കാം. താങ്കൾ ചോദിച്ചതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മറുപടി, ഈ മതനിന്ന നിയമമൊക്കെ പണ്ടേ കാലഘരണപ്പെട്ടതാണ്, അത് എടുത്തു കളയേണ്ടതാണ്. അതിനകത്ത് അത് ദുർബലനെ അടിച്ചമർത്താൻ എന്ന് പറഞ്ഞാല് ഇത്തരം മതഭീകരവാദികൾക്ക് സ്വന്തം മതത്തിന്റെ വൃത്തികേടുകളെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധിയായി മാത്രം അത് ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിലെ വിഷയം. ഈ മതനിന്ന കുറ്റം ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ അതിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറുത്തുനിൽപ്പൊന്നും നടത്തിയിട്ടില്ല, അത് നടത്തുന്നതല്ല ഇത്തരം കക്ഷികളാണ്. ഇനി വേറൊന്നുകൂടി, ഇന്ത്യയിൽ ഇത്രയെങ്കിലും ഉണ്ട്, എന്നാൽ പാകിസ്ഥാനിൽ ചെന്നാൽ സംഭവിക്കുന്ന സ്ഥിതി, നിങ്ങൾ അള്ളാഹുവിനെ വിമർശിച്ചാൽ ഒരു താക്കീതയുള്ളൂ, മുഹമ്മദിനെ വിമർശിച്ചാൽ തലപോക്കാണ്. ഇസ്ലാമിക രാജ്യങ്ങളുടെ ഒരു സവിശേഷതയാണ് അത്. യു എയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം, അള്ളാഹുവിനെ നിന്ദിച്ചാൽ ഒരു താക്കീത്, ഇനി മുഹമ്മദിനെ നിങ്ങൾ നിന്ദിച്ചാൽ കൃത്യമായിട്ട് ജയിലിൽ പോകും. അങ്ങനെയാണ് മതനിന്ന ഓരോ രാജ്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിൽ ആപ്ലിക്കബിൾ ആയി തീരുന്നത്. ഇന്ത്യയിൽ നിന്ന് ആ നിയമമൊക്കെ കളയേണ്ടതാണ്, ഒരാവശ്യമില്ലാത്ത നിയമമാണത്.